हाई फ्रेंड्स अब नम्बर पार्ट टू वीडियो है पार्ट टूवल मेन नोक असंब्ल अब क्लीनिंग अब नमुक वीडियो कड़क अब इंटे स्पेर सैकंड कटीटे नाम वैचा असंब्ल कोकी अब बुड मोल पार्टस पक्षे कुरे दिवस अब इतनी पेट ऋपेड़को सैकंडसाणी अब नमक वीडियो कड़क अब या कुछ मणेटें अल डब्ल्यू डी फोर्टी ए क्लीन और ब्रशुन अब नमुक वीडियो कड़क क्लीन या ट्रे एड़ेटो ट्रेल पड़ा ओके नी कई असंब्ली ना मरुपये और पीस अदान इंटे और ओइल सील वरुद अब इवे ओइल सील अंदर सील वेरा अब ओइलिंग वेट यूस अब नमुक इनकू मैं इन नमक क्लीनिंग कम अब क्लीनिंग नमुक हेड तुंग डब्ल्यू डी फोर्टी ए ईर पीस नमुक वे पीसा अद या क्लीन आका अब फ्रेंड्स आदि घट्ट क्लीनिंग कहिटे डब्ल्यू डी फोर्टी अच्छे ऐसे।
അപ്പോൾ ഫ്രണ്ട്സ് നമ്മളാ ക്ലീനിങ് പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ഇംഗ്ലീഷ് ചാനലിലുള്ള കണ്ടിട്ടൊന്നും ഒരിക്കലും ഇത് എക്സ്പെക്റ്റ് ചെയ്യരുത്, അത് ഞാൻ ആദ്യം പറയാം. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞ സമയത്ത് എനിക്ക് ഇവിടെ ഒരു ഡാമേജ് കൂടി ഒന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പീസ് ഇനി കിട്ടും നോക്കണം. എന്തായാലും ഇപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, തൽക്കാലികമായിട്ട് ഓടാൻ പറ്റും. എന്തായാലും ഓരോ പീസ് എന്തായാലും അടിപൊളിയായിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് ക്ലീൻ ആക്കാൻ പറ്റിയതാണ് ഈ ഒരു WD-40 ഉള്ളത് കൊണ്ടാണ്. ഇത് നമ്മളൊരു ഫ്രണ്ട് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ തന്നാണ്. ഞാൻ KGFOയിൽ മെമ്പർ ആയിരുന്ന സമയത്ത് എനിക്ക് അവൻ ഗിഫ്റ്റ് തന്നതാണ്. ഇപ്പോൾ ഞാൻ KGFOയിലെ മെമ്പർ അല്ല. അപ്പോൾ സലീൽ എന്നാണ് അവൻ്റെ പേര്. അവൻ്റെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങളൊന്ന് കയറി കണ്ടുനോക്കുക. എന്തായാലും എനിക്ക് ഇത്തവണ നല്ല യൂസ്ഫുൾ ആയ ഒരു ഐറ്റം അത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇത് ബാക്കി നോക്കാം. അപ്പോൾ അത് നോക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ബെയറിംഗ് ഒരു ചെറിയ ഡാമേജുകളുണ്ട്. ആ ഡാമേജുകളെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനിൽ ഇതാ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഏകദേശം തുറന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറ്റുന്നിടത്തോളം ഇതിനൊക്കെ ഒന്ന് പിടിച്ച് അടുപ്പിച്ച് വെക്കാം. അപ്പോൾ എത്രത്തോളം ഇതുണ്ടാവും എന്നറിയില്ല. എന്തായാലും നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെറിയ നോസ് പ്ലെയർ എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നോരോന്ന് മെല്ലെ ഇരുന്ന് അടുപ്പിക്കണം. ധൃതി കൂട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആകെ ഡാമേജ് ആവും. ഇതൊന്നും ഇതിൻ്റെ ഒരു പ്രോപ്പർ മെത്തേഡ് അല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ സ്പെയറാൾ കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ബെയറിംഗ് ഒക്കെ മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറണ തന്നെയാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ ഏകദേശം ഇതിൻ്റെ പിടിച്ചിട്ട് ഞാൻ അടുപ്പിച്ചിട്ടുണ്ട്. ഇത് ഞാനെന്തായാലും ഫാസ്റ്റ് അടിക്കുന്നില്ല, നിങ്ങൾ വേണ്ടവർ സ്കിപ്പ് അടിച്ചോളൂ. അപ്പോൾ ഏകദേശം ഇതൊന്ന് അടുത്തിട്ടുണ്ട്. ഈ ബെയറിങ്ങുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന്, അതായത് ഈ ബോളുകൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചാടിപ്പോകാത്ത രീതിക്ക് ഇതൊന്ന് പിടിച്ച് അടുപ്പിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ഇത് ഓക്കെയാണ്. ഇനി നമുക്ക് ഇപ്പോൾ എല്ലാം കൂടി ഇവിടെ നിരന്നിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ നമുക്ക് മാക്സിമം വേഗം വേഗം എന്താക്കാം. അപ്പോൾ ഇതിൽ ഡിസസംബിൾ ചെയ്ത സമയത്ത് ഈ ഒരു വാഷർ കാണിച്ചു തരാൻ മറന്നുപോയി. ഇതും ഒരു സീലിങ്ങിൻ്റെ ആണ്. അത് ഈ ഒരു പോർഷനിൽ നിന്ന് വെള്ളം ഉള്ളിലേക്ക് കടക്കാതൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് തുടക്കമായിട്ട് അത് തന്നെ ഇട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മൈനസ് സ്ക്രൂ ഡ്രൈവറിനെയാണ് അതിന് ആവശ്യം. മാക്സിമം ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ മതി, ഇതെല്ലാം നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് ഫ്രീ വീൽ ഹബ്ബ് അതിൻ്റെ ഒരു ടോപ്പ് അഴിക്കുന്നത് ഒഴിച്ച് ബാക്കി എല്ലാത്തിനും ഇതാ ഈ ഒരൊറ്റ സ്ക്രൂ ഡ്രൈവറാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഒരു പ്ലയർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് എടുത്ത് ഇതാക്കാൻ കഴിയുന്ന ഒരു ഐറ്റം തന്നെ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓയിൽ സീല് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു പോർഷനെ നമുക്ക് മാറ്റിവെക്കാം. ഇനി ഈ ഒരു ഹെഡ് പോർഷൻ. അപ്പോൾ ഏകദേശം നമ്മളുടെ ബോൾ ബെയറിംഗ് ഒന്ന് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യം കുറച്ച് ഗ്രീസാണ്. അപ്പോൾ ആ ഗ്രീസ് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ടാറ്റയുടെ ജെന്യൂൻ പാർട്സ് എന്നുള്ള ഗ്രീസാണ് യൂസ് ചെയ്യുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ലൊരു ഗ്രേഡുള്ള ഒരു ഗ്രീസ് തന്നെയാണ്. നമ്മൾ ഇന്ത്യൻ ബ്രാൻഡാണ്. അപ്പോൾ അതിനൊരു കുറച്ച് ഗ്രീസ് എടുക്കാം. എന്നിട്ട് ഇതുമ്മേ ആകെ ഇരപ്പാക്കണ്ട, നമുക്ക് ജസ്റ്റ് ഇത് കുറച്ച് കഴിയുമ്പോൾ നല്ല പണി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് മാക്സിമം നിൽക്കുന്ന രീതിക്ക് നമുക്ക് ഗ്രീസാക്കി കൊടുക്കാം. അപ്പോൾ വലിയ ഡാമേജസ് കാര്യങ്ങൾ വരില്ല. പിന്നെ ഈ തുരുമ്പ് കയറുന്ന ഇത് അത്രയും കുറഞ്ഞു കിട്ടും. മാക്സിമം ഇതിൻ്റെ ഉള്ളിലേക്ക്, അതായത് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കാൻ പറ്റാവുന്ന അത്രയും ഗ്രീസ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് ഇതിന് അതേപോലെ തന്നെ ഇതിലേക്ക് ഇടാം. അപ്പോൾ ഇടാൻ വലിയ റിസ്ക്കുള്ള കേസൊന്നുമല്ല, ജസ്റ്റ് പെട്ടെന്ന് തന്നെ പ്രസ് ചെയ്ത സാധനം പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി അടുത്തൊരു പോർഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ക്ലച്ച് അസംബ്ലി ചെയ്യലാണ്. ക്ലച്ച് അസംബ്ലിയിൽ നമുക്ക് ആദ്യം തന്നെ ഈ ഒരു പീസുകളാണ് ഫസ്റ്റത്തെ ലോക്ക് ചെയ്യാനുള്ള ഭാഗങ്ങൾ വരുന്നത്. അപ്പോൾ ആ ലോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു ക്ലച്ച് അസംബ്ലിയുടെ ചെറിയൊരു ഭാഗം എന്താ ഇവിടെ ആയിട്ട് ഒരു പരന്നൊരു പോർഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് വരുന്നുണ്ട്. കറക്റ്റായിട്ട് ഇത് വരുന്ന ഇത് ഭാഗം, ഈ ഒരു വലിയ അസംബ്ലിയുടെ ഭാഗം, ഇവിടെ ചെറിയൊരു പോർഷനും ഇവിടെ ഒരു വലിയൊരു പോർഷനാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ചെറിയൊരു പോർഷനിലേക്ക് നമുക്ക് ഇതിനെ ജസ്റ്റ് ഇതേപോലെ കയറ്റി വെച്ചെടുക്കാം. അതിനുശേഷം ഈ ഒരു സ്പ്രിങ്ങിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പ്രിങ് ഒരു വലിയൊരു പോർഷനും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇതിൽ ഒരു ചെറിയൊരു പോർഷനും വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പോർഷൻ മുകൾ ഭാഗത്തേക്ക് ആക്കിയിട്ട് നമുക്ക് ജസ്റ്റ് വെച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ലോക്ക് അസംബ്ലി,
ഇതിയൊരു സ്പ്രിംഗിനെ ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ലോക്ക് അസംബ്ലിയാണ് അപ്പോൾ ആ ലോക്ക് അസംബ്ലി നമുക്ക് നേരെ ഇതിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു പോർഷനിലേക്കായിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനിയുള്ള വീഡിയോ നമുക്ക് ലോക്ക് ചെയ്തതിന് ശേഷം കാണാം കാരണം ഇത് ലോക്ക് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുള്ളൊരു പരിപാടിയാണ് അത് ചില ഇത് നമുക്കിപ്പോൾ ഒരു വയസ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നടക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ കറക്റ്റായിട്ട് ഈ ടീത്ത് കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് വരണം അതിനുശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ സാധനങ്ങൾ ഉള്ളിലേക്ക് കയറിപ്പോകും ഇപ്പോൾ ഒരു ഭാഗം ക്ലിയറായി നിൽക്കുന്നുണ്ട് പക്ഷേ അടുത്ത ഭാഗം വരാൻ നല്ല മടി കാണിക്കും അപ്പോൾ നമ്മളിതിനെ ഒരു പ്ലയർ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ജസ്റ്റ് ഇതിനെ ഇതേപോലെ ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഒന്ന് കയറ്റി വെച്ച് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ വരാൻ നല്ല മടിയായിരിക്കും ഇപ്പോൾ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ എന്താ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് കറക്റ്റായിട്ട് ഇത് കയറി നിൽക്കും ഇപ്പോൾ ക്ലച്ച് അസംബ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കിത് പ്രസ് ചെയ്താൽ തന്നെ അറിയും ഇത് അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടാണ് വർക്ക് ചെയ്യുക ഇപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി ഇനി അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ വലിയ സ്പ്രിംഗ് ആണ് വലിയ സ്പ്രിംഗ് ലോക്ക് ആണെങ്കിൽ കുറച്ച് കഷ്ടപ്പാടാണ് അപ്പോൾ അതിന് നമുക്ക് ഒരാളെ സഹായം കൂടി ആവശ്യമാണ് അപ്പോൾ ഈ ഒരു പോർഷനിൽ എന്ന് പറഞ്ഞാൽ ഇതാ ഇവിടെയായിട്ട് ഒരു കവർ വരുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ജസ്റ്റ് വെച്ച് കൊടുക്കുക അതുപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടും ഒരു ഇത് വരുന്നുണ്ട് അതും വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിൽ അപ്പുറപ്പുറം നോക്കേണ്ട ആവശ്യമില്ല രണ്ടും ഒരേപോലെ തന്നെ ഇവിടെ വരിക അതിനുശേഷം എന്താ ഇതിനെ ക്ലിയറായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആദ്യ ഘട്ടങ്ങളിൽ ഇരിക്കാൻ വളരെ മടി കാണിക്കും അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ബലപ്രയോഗമൊക്കെ വളരെ ആവശ്യമാണ് ഓക്കെ കാരണം നമ്മൾ ആദ്യത്തെ സ്പ്രിങ്ങിൻ്റെ ലോഡ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ അടങ്ങിയിരിക്കില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഫോഴ്സ് കൊടുക്കുമ്പോൾ ബാക്കി ഭാഗങ്ങളൊക്കെ പണിയരും ഇപ്പോൾ ആദ്യത്തെ ഒരു പോർഷൻ ഇതാ ഈ റിങ്ങിൻ്റെ പോർഷൻ നമുക്ക് ക്ലിയറായിട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഇനി സെക്കൻഡറി പോർഷൻ ഈ സ്പ്രിംഗ് എടുത്ത് വെച്ചാൽ ഇതാ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും ഇനി ഇതിനെ ഫോഴ്സ് ചെയ്ത് നമുക്ക് ഈ ഒരു സി ക്ലിപ്പ് എടുത്തിടണം അപ്പോൾ അതിന് നമുക്ക് ഒരാളെ സഹായം ആവശ്യമാണ് അപ്പോൾ ഇനി അത് നോക്കാം അപ്പോൾ നമ്മളെ ക്ലച്ച് അസംബ്ലിയിലെ വലിയ സ്പ്രിങ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെ ഇപ്പോൾ നേരത്തെ സ്പ്രിങ് ഇടുമ്പോൾ തന്നെ നിങ്ങൾ നേരത്തെ കണ്ടല്ലോ അത്യാവശ്യം നല്ല കഷ്ടപ്പാടാണ് അപ്പോൾ ഇത് അതിനെക്കാട്ടിലും ഇരട്ടിക്കാനുള്ള സ്പ്രിങ്ങാണ് ഇതൊന്ന് ലോഡ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല അപ്പോൾ ഞാൻ ചെറിയൊരു ഐഡിയ കണ്ടെത്തിയത് എന്താ വെച്ചാൽ ഇത് എൻ്റെ ഒരു പഴയ കമ്പ്യൂട്ടർ ടേബിളാണ് അപ്പോൾ ഈ കമ്പ്യൂട്ടർ ടേബിളിന് ഇവിടെ ഒരു ഹോളുണ്ട് അപ്പോൾ ഈ ഹോളിലേക്ക് ഞാൻ ഈ ഒരു സംഭവത്തിനെ നേരെ തിരിച്ച് ഇതാ ഇതുപോലെ വെക്കാം വെച്ചതിന് ശേഷം ഇതിനെ അമർത്തി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫോഴ്സിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരാൾക്ക് അമർത്താൻ കഴിയും ഇതല്ലാണ്ട് ഇത് മാത്രം പിടിച്ച് അമർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹായം കൂടി നോക്കുന്നുണ്ട് അപ്പോൾ ഇനി ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കാണാം ഇത് ഇടലിൽ ഒരു ചടങ്ങ് ഏർപ്പാട് തന്നെയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് ഇനി ഈ ഒരു റിങ് നമുക്ക് ഇവിടേക്ക് ഇടണം അപ്പോൾ ഇടാനുള്ളത് ഇട്ടിട്ട് കാണിച്ചു തരാം അങ്ങനെ ഫ്രണ്ട്സ് നമ്മളെ പ്രീവിയൽ ഹബിൻ്റെ ക്ലച്ച് അസംബ്ലി ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത്രമാത്രമേ ക്ലച്ച് അസംബ്ലിയിൽ വരുന്നുള്ളൂ വലിയ പോർഷനിൽ ഈ ഒരു വലിയ സ്പ്രിങ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിനെ രണ്ട് കപ്പ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട് അതിനുശേഷം നല്ല ബുദ്ധിമുട്ടുള്ള ഒരു പോർഷനാണ് നമുക്ക് ഈ ഒരു ഭാഗടാൻ കാരണം എന്താ വെച്ചാൽ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്കുണ്ട് അപ്പോൾ ഇതിന് പ്രോപ്പറായിട്ടുള്ള ഒരു ടൂൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇടാം ഇപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ കുറച്ച് ഉടായ്പ പരിപാടികൾ കാണിക്കേണ്ട ഇത് വന്നത് അതിനുശേഷം എന്താ ഈ ഒരു സി ക്ലിപ്പ് അല്ലെങ്കിൽ സ്നാപ്പ് റിംഗ് കറക്റ്റായിട്ട് ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയി ഇനി ഇത് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുക ഇത് കണ്ടോ ഇത് ഓക്കെ ആയി അതുപോലെ തന്നെ ഈ ഒരു ചെറിയൊരു പോർഷനും ഓക്കെ ആയി ഇതിനകത്തണെങ്കിൽ ഇനി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തിനെ ഇതിലേക്ക് അസംബിൾ ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഉള്ളിലായിട്ട് കുറച്ച് ഭാഗങ്ങളുണ്ട് നമുക്ക് അതിനെന്താക്കാം ഇത് ഞാൻ സെക്കൻഡ്സ് വാങ്ങിയതാണ് ഇതിപ്പോൾ നേരത്തെ നമ്മളിത് ഈ ഒരു പോർഷനെല്ലാം പൊട്ടിയതായിരുന്നു അപ്പോൾ ആ ഒരു ഇത് വന്നിട്ടുണ്ട് അതിനുശേഷം നമുക്ക് അത് ഇടാണ്ട് അതുപോലെ തന്നെ ഈ ഒരു ക്ലച്ച് അസംബ്ലിയുടെ ബാക്കി ഭാഗവും ഇടാനുണ്ട് അപ്പോൾ ഇതൊക്കെ തുരുമ്പിക്കാതെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഗ്രീസ് കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിന് മുമ്പ് ഇനി ഇതിടാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഇനി ഈ ക്ലച്ച് അസംബ്ലീനെ നമ്മളുടെ മെയിൻ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്യാം അപ്പോൾ
ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷൻ നമ്മളുടെ ആക്സിലിൻ്റെ പോർഷനിലേക്കാണ് വരേണ്ടത്. അതായത് ഈ ഒരു വലിയ പോർഷൻ ആക്സിലിൻ്റെ പോർഷനിലേക്കും, സോറി, ഈ ഒരു ചെറിയൊരു പോർഷൻ ആക്സിലിൻ്റെ ഭാഗത്തേക്കും, അതുപോലെ ഈ ഒരു വലിയ പോർഷൻ എന്ന് പറഞ്ഞാൽ ഹബിൻ്റെ കവറിൻ്റെ അവിടെയൊക്കെയാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാ ഇതിനെ ഇതേപോലെ അങ്ങ് ഇറക്കി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് പ്രോപ്പറായിട്ട് നിൽക്കും. ഇതുണ്ടോ? പിന്നെ വേറെ ഇതിൽ ഒന്നും വരില്ല. നമുക്ക് ജസ്റ്റ് രണ്ട് പേരിലോണ്ട് തിരിച്ചു വെക്കാൻ പറ്റും, കാരണം ഇവിടെ വേറെ എവിടെയും ഒരു പിടുത്തം കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് വെച്ചതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരുപാട് ഏരിയ കാര്യങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ അതിലേക്കായിട്ട് നമുക്ക് ഈ ഒരു ഫൈബർ പീസിനെ കറക്റ്റായിട്ട് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് മറ്റൊരു കാര്യം ചെയ്യാണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് കുറച്ച് ഗ്രീസ് കാര്യങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ നമുക്ക് അത് ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തുരുമ്പിക്കുന്ന പ്രശ്നം കാര്യങ്ങൾ വരും, ഇത് പ്രോപ്പറായിട്ട് ഇത് വരാതെ. പിന്നെ നമുക്കിതിൻ്റെ തേയ്മാനം കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഗ്രീസും നല്ലൊരു എമൗണ്ട് ഗ്രീസ് ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ ഒന്ന് ലൂബ്രിക്കന്റ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ഗ്രീസിൻ്റെ മതി. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഗ്രീസ് കാര്യങ്ങൾ ഇതിലേക്ക് ക്ലിയറായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ഒരു പോർഷനിൽ ഇതില്ല. ഇനി നമുക്ക് ഈ ക്ലച്ച് അസംബ്ലിനെ ഇതേപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കണം. അപ്പോൾ ക്ലച്ച് അസംബ്ലി നോക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ വെക്കുക. അതിനുശേഷം നമുക്കിതാ ക്ലച്ച് അസംബ്ലിനെ രണ്ട് വരലുകൊണ്ട് ഇത് പിടിച്ചിട്ട് കറക്റ്റായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ഇതേപോലെ ഇങ്ങനെ ഇറക്കി വെക്കാൻ സാധിക്കും. ഇനി ഇതിൻ്റെ ടോർക്ക് അപ്ലൈ ആവുന്ന സമയത്ത് ഇത് കുറച്ച് മുകളിലേക്ക് പൊങ്ങിയിരിക്കും, ഇത് തിരിയാണ് ചെയ്യുക. അല്ലാത്ത സമയത്ത് ഇത് പിന്നിലേക്ക് വരും ചെയ്യും. ഉണ്ടോ? ടോർക്ക് ഇതാവുമ്പോൾ, അതായത് ആക്സിലിന് വർക്ക് വരുന്ന സമയത്ത് ഇത് ജസ്റ്റ് ഒന്ന് മുന്നിലേക്ക് തള്ളി കൊടുക്കും. ഭയങ്കരമായിട്ടൊന്നുമില്ല, ഈ സ്പ്രിംഗ് ലോഡിലേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ ഇത് ഈ കറക്റ്റായിട്ട് ഹബ്ബുമായിട്ട് വർക്ക് ചെയ്യും, അല്ലാത്ത സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടും വർക്ക് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇടാം. അപ്പോൾ എല്ലാത്തിനും ഒന്ന് ചെറുതായിട്ട് ഗ്രീസ് തട്ടാനോട്ട് ആവശ്യമില്ല. നമുക്ക് ഈ ഫൈബർ പീസിനെ നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാം. അപ്പോൾ ഇതിനായിട്ട് ഒരു കറക്റ്റ് ഒരു ഗാർഡ് ഉണ്ട്, ആ ഗാർഡിലേക്ക് തന്നെ ഇത് പോയിട്ട് ഇറങ്ങിയിരിക്കും. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പോർഷൻ ഇതാ കറക്റ്റായിട്ട് ഇതാ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിരുന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടുത്തൊരു ഭാഗം, അതായത് ഇതിൻ്റെ ഒരു മെറ്റൽ പീസ് വരുന്നുണ്ട്. മെറ്റൽ പീസ് നമ്മൾ ഇടുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. കാരണം ഈ ഒരു മെറ്റൽ പീസിൽ ഇതാണ് അതിൻ്റെ മെറ്റൽ പോർഷൻ വരുന്നത്, അതായത് ഇതിൻ്റെ ഒരു ഗാർഡ് കാര്യങ്ങളെ പോലെ വരുന്നത്. ഇവിടെ ആയിട്ടൊരു കട്ടിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ വി ആകൃതിയിലും വരുന്നുണ്ട്. ഈ വി ആകൃതിയാണ് ഇതിൻ്റെ നമ്മളുടെ ആക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിനേക്ക് താകുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഗാർഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു പൊങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും, അതുപോലെ തന്നെ ഇപ്പുറത്തും പൊങ്ങിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ രണ്ട് പോർഷനിലേക്കായിട്ട് നമുക്ക് ഈ ഒരു വി പോലെ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു ഗാർഡ് ഉണ്ട്. ഈ ഒരു ഗാർഡ് നമുക്ക് ഈ ഒരു ഇതിൻ്റെ ഉള്ളിലൂടെ കറക്റ്റായിട്ട് പുറത്തും വരണം. അപ്പോൾ ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഒരു ക്ലച്ച് അസംബ്ലി വെക്കാം. ഇപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ആ ക്ലച്ച് അസംബ്ലി കയറിയിട്ടുണ്ട്. ഇത്രമാത്രമേ ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് വരുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ സ്നാപ്പ് റിംഗ് കിട്ടണം. സ്നാപ്പ് റിംഗ് കിടാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമുണ്ട്, കാരണം ഇത് കുറച്ച് വലിയ സ്നാപ്പ് റിംഗ് ആണ്. ജസ്റ്റ് വെക്കുക, അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ സ്നാപ്പ് റിങ്ങിൻ്റെ ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് കുറച്ച് ഫോഴ്സ് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇത് ഏകദേശം കയറുന്ന കാണാൻ സാധിക്കും. ഉണ്ടോ? കറക്റ്റായിട്ട് ആ ഒരു കട്ടിങ്ങിലേക്ക് ഇത് കയറിയിരിക്കും. കയറിയിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഭാഗത്തായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോപ്പറായിട്ടിരിക്കും. പിന്നെ ഒരു ഫൈബർ പീസിൻ്റെ ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇനി ഇത് അങ്ങോട്ടേക്ക് ഫോഴ്സ് ചെയ്തത് കണ്ടോ, നമുക്കിത് ഫ്രീ ആയിട്ട് കറങ്ങുന്ന കാണാൻ സാധിക്കും. ഉണ്ടോ? ഈ കറങ്ങലാണ് നമുക്ക് ആവശ്യമുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് ടോർക്ക് അപ്ലൈ ആകുമ്പോൾ, അതായത് ഇതിൻ്റെ ഈ ഒരു പോർഷനിൽ ആക്സിൽ നമ്മുടെ ടോർക്ക് വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് തള്ളി പുറത്ത് വരുള്ളൂ. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇടാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിട്ട് ഇതിൻ്റെ അടിഭാഗത്തുള്ള, അതായത് നമ്മളെ ആക്സിലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ ഒരു പോർഷൻ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ചെറുതായിട്ടൊന്ന് ഗ്രീസ് കാര്യങ്ങൾ കൊടുക്കാം, കാരണം അവിടുത്തെ നമ്മളൊരു WD-40 എല്ലാം ഇട്ടിട്ടാണ് ക്ലീൻ ചെയ്തല്ലോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പോർഷനിൽ ഒന്ന് ഗ്രീസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, അങ്ങനെ അവിടെ ഗ്രീസ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഒരു കവറിങ് പോലത്തെ ഒരു സംഭവമുണ്ട്, ആ കവറിങ്ങിനെ നമുക്ക് ഇതിലേക്ക് ഇടാം. അപ്പോൾ അതിനായിട്ട് ജസ്റ്റ് ഒന്ന് അകത്തിയിട്ട് നമുക്ക് രണ്ട് പേരിലുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ഇടാൻ സാധിക്കും. ഇതിൽ വലിയ ബുദ്ധിമുട്ടുള്ള കേസുകളൊന്നുമില്ല. ഈ ഒരു ഇടാൻ ഇതാ കറക്റ്റായിട്ട് ഇവിടെ രണ്ട് സ്പ്രിങ്ങിൻ്റെ കട്ടിങ് കാര്യങ്ങൾ വരുന്നുണ്ട്. ജസ്റ്റ് അത് നോക്കിയാൽ മാത്രം മതി. ഇത് കണ്ടോ, ഇതല്ലാതെ അവിടെ വേറെ ഒന്നും ഇത് വരുന്നില്ല. അപ്പോൾ ഇനി നമുക്കിടുമ്പോൾ ഈ ഒരു സ്പ്രിങ്ങിൻ്റെ ഈ കട്ടിങ്ങുള്ള പോർഷൻ നമുക്ക് എന്താ
ഇതിന്റെ ഉള്ളിലേക്കായിട്ടാണ് കറക്റ്റ് ആയിട്ട് വരേണ്ടത് അപ്പോൾ നമുക്ക് അതൊന്ന് കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ അതിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുറച്ചൊന്ന് മുകളിലേക്ക് പൊന്തിച്ച് വെക്കട്ടെ അപ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം കാണാൻ സാധിക്കുന്നുണ്ട് എന്നത് എനിക്കറിയില്ല അതാ ഈ ഒരു കട്ടിങ്ങിൻ്റെ കൂടെ ഈ ഒരു പ്ലാസ്റ്റിക് പീസിൻ്റെ ഇത് വരുന്നുണ്ട് ഇനി അതിലേക്കായിട്ട് ഇതാ ഈ ഒരു പീസിൻ്റെ ഇതാ ഇവിടെ രണ്ട് സ്പ്രിങ് വരുന്നുണ്ട് ഇത് അപ്പുറം ഇപ്പുറം വരത്തക്ക രീതിക്ക് നമുക്ക് ലോഡ് ചെയ്യണം അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടായി പോകും അപ്പോൾ കറക്റ്റായിട്ട് അലൈൻ ചെയ്ത് വെക്കുക ഓക്കെ ഇപ്പോൾ ഇത് പ്രോപ്പറായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ച് വയ്ക്കാം ഇനി നമുക്ക് ജസ്റ്റ് ഇതിനൊന്ന് പ്രസ് ചെയ്താൽ തന്നെ വേണ്ടോ ഇവിടുന്ന് ലോഡിങ് അൺലോഡിങ് ആവും വേണ്ടോ അപ്പോൾ നമ്മളുടെ ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്നാപ്പ് റിംഗ് വരുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് അപ്പോൾ ഇനി ആ സ്നാപ്പ് റിംഗ് ഇടാം അപ്പോൾ സ്നാപ്പ് റിംഗിന് നമുക്ക് ആദ്യത്തെ ഒരു പോർഷൻ അതായത് ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ നേരത്തെ കാണിച്ചു തന്നിരുന്നു ഈ ഒരു ലോക്കിൻ്റെ ഇവിടെ ഒരു സ്നാപ്പ് റിംഗ് വരുന്ന ഒരു പോർഷൻ ഒരു കട്ടിങ് അപ്പോൾ ആ കട്ടിങ്ങിലേക്കാണ് ഇത് ഇടേണ്ടത് അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിനൊന്ന് അമർത്തി പിടിക്കുക അപ്പോൾ ജസ്റ്റ് ഇതിനൊന്ന് കറക്റ്റായിട്ടൊന്ന് വലിച്ച് ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കിയാൽ തന്നെ ഇത് കയറിയിരിക്കും ഇപ്പോൾ നമ്മളുടെ സ്നാപ്പ് റിംഗ് കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ ഫ്രീ ആയിട്ട് കറങ്ങും ജസ്റ്റ് ഒന്ന് ഫോഴ്സ് ആക്കിയിട്ട് ഇതായി കഴിഞ്ഞാൽ അതായത് ഈ ഒരു ആക്സിലിൻ്റെ അവിടെ ഒന്ന് ഫോഴ്സ് വന്നതിന് ശേഷം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഇതാ ഈ ഒരു പോർഷൻ കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിരിക്കും അപ്പോൾ നമ്മളുടെ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ അസംബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഭാഗം അതായത് ഒരു കുഞ്ഞ് ബെയറിങ്ങും ഇതുള്ള ഭാഗത്തിന് നമുക്ക് നേരെ തിരിച്ച് ഇതിലേക്ക് വെക്കുക ഇപ്പോൾ ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു സ്പ്രിങ് ഇതിലേക്ക് വെച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഇതൊന്ന് കറക്റ്റായിട്ട് അടച്ചു കൊടുക്കാം അടയ്ക്കാൻ നമുക്ക് ജസ്റ്റ് ബോട്ടിൽ അടയ്ക്കുന്ന സെയിം രീതിക്ക് തന്നെ അടയ്ക്കാം വേറെ ഇതൊന്നും വരുന്നില്ല ഇനി ഇതിനെ പ്രോപ്പറായിട്ട് ടൈറ്റ് ചെയ്യണം അപ്പോൾ ടൈറ്റ് ചെയ്യാനുള്ള ടൂൾ ഇൻ്റെയിലില്ല അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് നോക്കുക അപ്പോൾ നമ്മളുടെ ഫ്രീ വീൽ ഹബിൻ്റെ അവസാന ഭാഗം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിടാനുള്ള ടൂൾ എന്തെങ്കിലും കറക്റ്റായിട്ടില്ല ഒന്നെങ്കിൽ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ഇത് വെച്ചതിന് ശേഷം നമുക്ക് അടിച്ച് നീക്കിയിട്ട് ഇതാക്കാം അതല്ല എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ടൂൾ വെച്ചിട്ട് തന്നെ ചെയ്യാം ഇനി ലാസ്റ്റ് പോർഷനായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഇതാണ് അതായത് നമ്മളുടെ ഒരു സീല് ഇത് വെള്ളം ഉള്ളിലേക്ക് കയറാതക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ആയി അപ്പോൾ അതും ഇട്ട് കഴിഞ്ഞു പിന്നെ താറിൻ്റെ ഇതിൻ്റെ ഇവിടെ സീരിയൽ നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒറിജിനൽ അപ്പോൾ നമ്മളുടെ ഫ്രീ വീൽ ഹബ്ബ് പക്കിയായിട്ടുണ്ട് ഇനി ഇത് ആക്സിലേക്ക് കുടുക്കി കഴിഞ്ഞാൽ ഒരു ടോർക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഉൾഭാഗം ഒന്ന് പ്രസ്സായതിന് ശേഷം ഒന്ന് തിരികെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഈ ഒരു സംഭവം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്കാവും അപ്പോൾ ഇത് വർക്ക് ചെയ്യും അപ്പോൾ ഫ്രണ്ട്സ് നമ്മളുടെ ഓട്ടോമാറ്റിക് ഫ്രീ വീൽ ഹബിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോ ഏകദേശം കഴിയുകയാണ് ഇത്രയൊക്കെ തന്നെയുള്ളൂ നിങ്ങൾ അഭിപ്രായം ഒന്ന് കമൻറ്റ് രൂപത്തിൽ പറയുക അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അധിക കാര്യങ്ങളൊന്നും ആവശ്യമല്ല ജസ്റ്റ് എന്തായാലും ഇത് തുറക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് റിസ്ക് എടുക്കേണ്ടതുണ്ട് അതിനുശേഷം നമുക്ക് വലിയ റിസ്ക് കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഒരു മൈനസ് സ്ക്രൂ ഡ്രൈവർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നടന്നു പോകും പിന്നെ കുറച്ച് ബലം പ്രയോഗത്തിന് വേണ്ടിയിട്ട് ഒരു പ്ലയറും കൂടി എടുത്താൽ അത്രയും നല്ലതാണ് അപ്പോൾ ഫ്രണ്ട്സ് പാർട്ട് ടു നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് സംഭവം പ്രീ വീൽ ഹബിൻ്റെ വർക്കിംഗ് പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്തായാലും ടെസ്റ്റ് ചെയ്ത് നോക്കി കുഴപ്പങ്ങളൊന്നുമില്ല ഇതിൻ്റെ അടുത്തൊരു പെയറും കൂടി ഉണ്ട് അതും കൂടി നേരാക്കാണ്ട് അതിൻ്റെ സ്പെയർ എത്തിയിട്ടില്ല കാരണം ഞാൻ നേരത്തെ തന്നെ ഒന്ന് സെക്കൻഡ്സ് മേടിച്ചാണ് അവിടെ രണ്ടാമത്തെ തരാൻ അവൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കാരണം അത് ഡാമേജ് ആയപ്പോൾ ഇന്ന് ഞാൻ ഊരിപ്പോന്നാണ് അപ്പോൾ ഫ്രണ്ട്സ് ഏകദേശം ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം ഇതിൻ്റെ സ്പെയർ പാർട്സ് ചിലത് ബോട്ട്മോയിൽ കിട്ടാനുണ്ട് അപ്പോൾ ബോട്ട്മോലിൻ്റെ ഇതിന്ന് നിങ്ങൾ കയറി നോക്കുക അപ്പോൾ അതിൽ ചില പാർട്സിനെല്ലാം നല്ല പ്രൈസാണ് ചിലതിന് കുറവാണ് എന്തായാലും ഈ ഒരു ഡാമേജ് വരാനുള്ള ഒരു പാർട്സ് എന്ന് പറഞ്ഞാൽ ഈ ഫൈബർ പീസ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ മെയിനായിട്ട് വരാനുള്ളത് വേറെ എവിടെയും ഞാനൊരു അങ്ങനെ ഒരു പ്രശ്നം കണ്ടില്ല പിന്നെ ഇതിൻ്റെ ഉള്ള മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ തുരുമ്പ് കയറുന്നതാണ് വെള്ളത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ ഇതൊന്ന് ഊരി ഒന്ന് ഗ്രീസ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കാലം കൂടിയൊക്കെ നല്ല രീതിക്ക് ഓടും അല്ലാതെ നിങ്ങൾ റഫായിട്ട് കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഡാമേജ് വരും എന്തായാലും ഇത് എന്തോ ഭാഗത്തിന് ക്ലിയർ ആയതാണ് ഉള്ളത് പറയാലോ പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഊരുന്ന സമയത്ത് നല്ലോണം ശ്രദ്ധിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ആ സ്പ്രിങ് നമുക്ക് നല്ല പണി തരും എൻ്റെ കയ്യിൽ പല സ്ഥലങ്ങളിലും മുറിഞ്ഞിട്ടുണ്ട് കാരണം ആ സ്പ്രിങ് ലോഡ് ചെയ്യുന്നത് അൺലോഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ആ ഒരു സർക്ലിപ്പ് അല്ലെങ്കിൽ സ്നാപ്പ് റിംഗ് ഇടുന്ന സമയത്തും നല്ല ബുദ്ധിമുട്ടുള്ള കേസാണ് അതുപോലെ ആ സ്പ്രിങ് ലോഡ് ചെയ്യുന്നതാണ് ഇതിൽ ഏറ്റവും റിസ്ക് അതുപോലെ തന്നെ സ്പ്രിങ് ലോഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്നാപ്പ് റിംഗ് ഊരുന്നതും വൺ ഡേഞ്ചർ പരിപാടിയാണ് പ്രോപ്പർ ടൂൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ് അല്ലാത്തൊരാൾക്ക് നല്ല ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സിലേക്കൊക്കെ എത്തട്ടെ അവർക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ
അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.